ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ആൽദോസ്. അപ്പോൾ പതിവ് പോലെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒത്തിരി പൂക്കളൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പണച്ചെലവൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ചക്കയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ഈ ചക്കയുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ കടല പിണ്ണാക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് തരുന്നത്. ചെടികളിലൊക്കെ നല്ല പൂക്കളൊക്കെ ഉണ്ടാകാനും ഒത്തിരി തൈകൾ ഉണ്ടാകാനും ഒക്കെ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. പിന്നെ എന്ന് പറയുമ്പോൾ ചക്കക്കുരു നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് നല്ലതുപോലെ അടിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഡൈലൂട്ട് ചെയ്താണ് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ചക്കക്കുരു തെളിക്കാനായിട്ടൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ, ഒരു നല്ല വൃത്തിയായിട്ട് തെളിച്ച് തരും. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ അമ്മമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ ഈ അമ്മമ്മ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉച്ചയ്ക്കൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് ക്ഷീണമൊക്കെ മാറ്റാനൊന്നും കിടക്കാറില്ലേ, ആ സമയത്ത് അമ്മമ്മ ഇതുപോലെ ചക്കക്കുരുവും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊക്കെ തൊലിച്ച് വയ്ക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് എന്തിനാണ് തൊലിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അപ്പോൾ അവരുടെ ഒരു നേരം പോക്കിന് വേണ്ടിയൊക്കെ ആയിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ചക്കക്കുരു തൊലിക്കണമെന്നൊന്നും ഇല്ല, തൊലിക്കാതെ തന്നെ ചെറുതായിട്ട് പീസാക്കി ഇട്ടതിന് ശേഷം നമുക്ക് അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമൊക്കെ ചെയ്തപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് അടിച്ച് കിട്ടാനായിട്ട് ഒത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് അടിച്ചു. പിന്നെയുള്ള അവസ്ഥ പറയേണ്ടായിരുന്നു, ചക്കക്കുരുവിൽ കുളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെയൊക്കെ ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ ചക്കക്കുരുവിന്, അപ്പോൾ ചെറിയ പീസായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ടതിന് ശേഷം അടിക്കാനൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെയായാലും നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. നമ്മുടെ ചെടികളൊക്കെ പൂക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ കടല പിണ്ണാക്കൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ്. ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും, അതുപോലെ തന്നെ ഒത്തിരി പൂക്കളും തൈകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്ന് ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ കാണണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആരെക്കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കണ്ടില്ലേ, ഇതിലൊക്കെ ഒത്തിരി പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിച്ചു നീട്ടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മുടെ ചക്കക്കുരു അടിച്ചെടുക്കുന്നത്, അത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ അപ്പോൾ ചക്കക്കുരു നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചമ്മന്തി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം അറിയാമല്ലോ, നല്ല ഗുണങ്ങളൊക്കെയുള്ള നല്ല ചെടികളുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ആരും കളയാതെ ചെടികൾക്ക് ഇതിനെ ഒഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. കുടിക്കുന്നവർക്ക് കുടിക്കാം, ബാക്കി വരുന്നത് നമുക്കിതുപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ പുളിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ നല്ലതുപോലെ വെള്ളമൊഴിച്ച് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾക്ക് കൊടുക്കാവൂ. അപ്പോൾ ഞാനിത് പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല, നേരിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരാനും അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സിന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും നമുക്കിത് ഉപയോഗിക്കാം. എന്നാലും കൂടുതൽ നമുക്ക് ഫലപ്രദം
ഫലപ്രദമായിട്ട് തോന്നുന്നത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിനാണ് കേട്ടോ. ഒത്തിരി പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതിലേക്ക് ഒത്തിരി പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് എന്താ പണച്ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. കുറച്ച് സമയം അത് നമ്മുടെ ചെടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇതിലേക്ക് നിറച്ച് പൂക്കളായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയിട്ട് എല്ലാ ആഴ്ചയിലും പ്ലാന്റ്സിനെ ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചക്കയും ചക്കക്കുരുവൊക്കെ ഉള്ള സമയത്ത് മാത്രമല്ലേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പരമാവധി നമ്മൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെയൊക്കെ അതേ ഒരു എഫക്റ്റ് തരുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എന്നും ഒരു ഫെർട്ടിലൈസറൊക്കെ തന്നെ കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് എന്താ മാറി 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 ഓരോന്ന് ഇതുപോലെ കൊടുത്തോണ്ടിരിക്കുന്നതായിരിക്കും. എന്നും ഒരേ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കായാലും മടുപ്പ് തോന്നാറില്ലേ, അപ്പോൾ അതുപോലെ ആയിരിക്കും ചെടികൾക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മാറി 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 ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇതെല്ലാം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അല്പം ക്വാണ്ടിറ്റി കൂടിയത് കൊണ്ട് ഒന്നും പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഒത്തിരി പൂക്കളും അതുപോലെ തൈകളും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓ കണ്ടില്ലേ, ഇതിലൊക്കെ ഇതുപോലെ ഒത്തിരി പൂക്കളൊക്കെ വന്ന് ഇതുപോലെ നിൽക്കുന്നുണ്ട്. കാണാനായിട്ട് എന്ത് ഭംഗിയാണ്! ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നാറില്ലേ. കണ്ടില്ലേ, നല്ല വെയിലത്താണ് നിൽക്കുന്നത് കേട്ടോ. വെയിലും അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ രണ്ട് നേരമൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് നേരമൊക്കെ എല്ലാവരും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് ചെടികളെയൊക്കെ നല്ല ഫ്രഷായിട്ടൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കണേ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒത്തിരി പേര് കമൻ്റായിട്ടും വാട്സപ്പിലും ഒക്കെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് സെയിലുണ്ടോ സെയിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പോൾ സെയിലിനായിട്ടില്ല, എല്ലാം നമ്മൾ പ്രൊപ്പഗേഷൻ ആക്കാനൊക്കെ ആയിട്ട് വച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സൊക്കെ റെഡി ആകുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരു സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് പ്ലാന്റ്സ് ഇല്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജസിന് റിപ്ലൈ തരാനായിട്ട് അല്പം വൈകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 3K ആയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.